ഒക്ടോബർ 10 ബഹ്റൻ വാർത്താ നൈറ്റ് അപ്ഡേറ്റ്സ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളും സൂചിപ്പിച്ചിരുന്നു, ഒക്ടോബർ 2 മുമ്പ് പോയവർ, അതിനുശേഷം പോകുന്നവർ, തിരികെ വരുമ്പോൾ സ്വീകരിക്കേണ്ട നിലപാടുകളെക്കുറിച്ച് അതൊക്കെ മറന്നിട്ട് പുതിയ എന്താണോ പ്രവൃത്തി പഥത്തിൽ ബഹ്റൻ എയർപോർട്ടിൽ കാണുന്നത് അത് മനസ്സിലാക്കി വെച്ചിട്ട് എല്ലാവരെയും അറിയിക്കൂ. ഇന്നു മുതൽ, ഇന്നലെ മുതലൊക്കെ പ്രാബല്യത്തിൽ വന്നിരിക്കുന്ന കാര്യം ഇതാ കേട്ടോളൂ. നാട്ടിൽ നിന്ന് ആര് വന്നാലും ബി അവെയർ ആപ്പിൽ ഗ്രീൻ ആണോ അല്ലയോ, ഇതാണ് വിഷയം. ഗ്രീൻ ആണെങ്കിൽ ക്വാറന്റൈൻ വേണ്ട, യെല്ലോ ആണെങ്കിലോ റെഡ് ആണെങ്കിലോ ക്വാറന്റൈൻ വേണം. ഇക്കാര്യത്തിൽ സംശയമില്ല എന്നുള്ളതാണ് ഇന്ന് വന്നിറങ്ങിയവർക്ക്. നോക്കും ക്വാറന്റൈൻ എങ്ങനെ എന്നുള്ളതാണ് രണ്ടാമത്തെ വിഷയം. അപ്പോൾ പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബി അവെയർ ആപ്പിൽ വന്നിറങ്ങുന്ന ആളുകളുടെ കാര്യത്തിൽ ഗ്രീൻ ആണെങ്കിൽ മാത്രം ക്വാറന്റൈൻ ഒഴിവായി കിട്ടും. യെല്ലോ റെഡ് ഒക്കെയാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ അതേത് സാഹചര്യത്തിലാണെങ്കിലും ക്വാറന്റൈൻ വേണം. ഇനി ക്വാറന്റൈൻ നിയമം നേരത്തെ ഉള്ളതുപോലെ തന്നെയാണ്, 10 ദിവസമായിരിക്കണം. സ്വന്തം മേൽവിലാസത്തിൽ എന്തെങ്കിലും റെന്റൽ കോൺട്രാക്റ്റോ മറ്റോ കാണിക്കാൻ പറ്റിയാൽ അവർക്ക് വീട്ടിൽ പോകാം. രക്തബന്ധുവിന്റെ കാര്യത്തിൽ കാണിച്ചാൽ പോകാം, വീട്ടിൽ പോകാം, ക്വാറന്റൈൻ അനുഷ്ഠിക്കാം. അതല്ലെങ്കിൽ ബഹ്റൈന്റെ അതോറിറ്റി പറയുന്ന വിധത്തിലുള്ള 40 ഹോട്ടൽ, ആ ഹോട്ടലുകളിൽ എവിടെയെങ്കിലും ക്വാറന്റൈൻ അനുഷ്ഠിക്കേണ്ടി വരും. ഇത് മനസ്സിലാക്കിയിട്ട് വേണം ബഹ്റൈൻ എയർപോർട്ടിലേക്ക് വരാൻ. ഇതൊക്കെ ഇത്രയും കർശനമായിട്ട് പറയാൻ കാരണം, കുറേ ദിവസങ്ങളുടെ, ആഴ്ചകളുടെ കഠിനാധ്വാനം കൊണ്ട് വളരെ കുറഞ്ഞ വിധത്തിലായി ബഹ്റൈന്റെ രോഗബാധ മാറിയിരിക്കുന്നു. ഇനി പിടിവിട്ടുകൂടാ. കഴിഞ്ഞ സെപ്റ്റംബർ 30 മുതൽ ഒക്ടോബർ 6 വരെയുള്ള കാലാവധി ആ ഒരാഴ്ച നോക്കുമ്പോൾ തൊട്ട് മുൻ ആഴ്ചയേക്കാൾ കുറവാണ് രോഗബാധ, അത് പിടിച്ച് അങ്ങനെ തന്നെ പോകണം എന്നുള്ളതുകൊണ്ടാണ്. അതുപോലെ ബൂസ്റ്റർ എടുക്കാൻ വേണ്ടിയുള്ള ആളുകളുടെ സ്റ്റാറ്റസ് നോക്കുമ്പോൾ അത് ഗ്രീൻ യെല്ലോ ആയി കാണിക്കും. യെല്ലോ ആയി കാണിച്ചാൽ പോയി ബൂസ്റ്റർ എടുക്കുക, അത് കഴിഞ്ഞ് ബൂസ്റ്റർ എടുത്തു കഴിഞ്ഞാൽ ഗ്രീനായി കാണിക്കും, കുഴപ്പമില്ല. 14,800 ആളുകളെ പരിശോധിച്ചപ്പോൾ 59 പേർക്കാണ് രോഗബാധ കണ്ടെത്തിയിരിക്കുന്നത്. 58 പേർ രോഗമോചനമാവുകയും ചെയ്തു, മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മരണസംഖ്യ 1,390 തുടരുക തന്നെയാണ്. 613 ആളുകൾക്ക് ആക്റ്റീവ് രോഗബാധയുണ്ട്, അതിൽ 4 പേർ മാത്രമാണ് അല്പമെങ്കിലും ക്രിട്ടിക്കൽ എന്ന് പറയാവുന്ന സാഹചര്യം. ഒക്ടോബർ 6 വരെയുള്ള ആഴ്ച നോക്കുമ്പോൾ ശരാശരി 51-59 ആയിരുന്നു, അതിന് മുന്നാഴ്ച 65 ആയിരുന്നു രോഗബാധയുടെ കണക്ക്. അപ്പോൾ കുറഞ്ഞു വരികയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ കർശനമാക്കുന്നത് വന്നിറങ്ങുന്ന യാത്രക്കാരുടെ ഗ്രീൻ സ്റ്റാറ്റസിന്റെ കാര്യത്തിൽ. നമുക്ക് വീടുകളിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ, ബഹ്റിലാണെങ്കിലും ലോകത്ത് എവിടെയാണെങ്കിലും, നമ്മുടെ വീട്ടിൽ ഇന്റർനെറ്റ് സൗകര്യം ഉണ്ടോ? ഉണ്ട് എന്ന് പറയും, പക്ഷേ നേരെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല ഒന്നും, നേരെ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല ഒന്നും. റൂമിൽ, കോർണറിൽ കിട്ടില്ല, കിച്ചണിൽ കിട്ടില്ല, ഇങ്ങനെ പല പല പരാതികളാണ്. ഹോളിലില്ല, ബെഡ്റൂമിലില്ല, എന്നാൽ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ആ സ്ഥലത്ത് കാണും. ഇങ്ങനെയൊക്കെയുള്ള പരാതികൾ ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. അതിന് പരിഹാരം എന്ന വണ്ണമാണ് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യം എന്നൊക്കെ പറയുന്നത്, അതിന്റെ ശക്തി എന്നൊക്കെ പറയുന്നത് വലിയ പ്രസക്തമായ കാര്യമാണ്. വയാക്ലൗഡിനെ കുറിച്ച് പലവട്ടം ഞങ്ങൾ പറഞ്ഞു. ബഹ്റൻ വാർത്തയുമായി ചേർന്നുള്ള പ്രൊമോഷൻ നിങ്ങൾ ആസ്വദിച്ചു. ഡസൺ കണക്കിന് ആളുകൾ ബഹ്റൻ വാർത്തയിൽ പറഞ്ഞ കാര്യം തരുമെന്ന് പറഞ്ഞ് വയാക്ലൗഡിനെ സമീപിച്ചു. അവരൊക്കെ സന്തോഷത്തിൽ പോകുന്നു. ഇപ്പോൾ ആ സ്കീം നിർത്തിയിട്ട് പുതിയൊരു കാര്യം പറയട്ടെ. ഇതുവരെ നമ്മൾ കോൺട്രാക്റ്റൊന്നുമില്ലാതെ ചില കാര്യങ്ങൾ പറഞ്ഞു. ഇനി കോൺട്രാക്ട് എടുക്കുന്നവരുടെ, ഒരുപക്ഷെ മറ്റെവിടെയും കിട്ടാത്ത, മറ്റാരും നൽകാത്ത ഒരു സ്കീം ബഹ്റൻ ഇതാ ആദ്യമായിട്ട് കാണുന്നു. ബഹ്റൻ വാർത്തയുടെ പ്രേക്ഷകരാണോ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു. ആദ്യത്തെ 6 മാസം 1 മാസം 4 BD വെച്ച് കൊടുത്താൽ മതി. ആദ്യത്തെ 6 മാസം 1 മാസം 4 BD വെച്ച് കൊടുത്താൽ മതി. ഇത് ഒന്ന് മനസ്സിലാക്കണം, എത്രമാത്രം വ്യത്യാസമുണ്ടെന്ന്. 16, 18, 20 BD എന്തൊക്കെ പറഞ്ഞ് ഓരോരുത്തർ വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ 4 BD കൊടുത്താൽ മതി ആദ്യത്തെ 6 മാസം. അത് കഴിഞ്ഞുള്ള 6 മാസം, 1 വർഷത്തെ കോൺട്രാക്ട് ആണല്ലോ ചെയ്യാൻ പോണത്, അത് കഴിഞ്ഞുള്ള 6 മാസം 1 മാസം 14 BD കൊടുക്കണം. എന്നാലും ശരാശരി ഒന്ന് കൂട്ടി നോക്കൂ. ആദ്യത്തെ 6 മാസം 1 മാസത്തേക്ക് 4 BD മാത്രം, എല്ലാവർക്കും എടുക്കാൻ പറ്റിയ സംവിധാനം, അത് ഈ പ്രൊമോഷൻ. പക്ഷേ ഒരു കാര്യം, ഇതിപ്പോൾ ഇന്നീ ഒക്ടോബർ 10 ഇത് കേട്ടിട്ട് കണ്ടിട്ട് വേണ്ടപ്പെട്ടവരെ ഒന്ന് അറിയിച്ചിട്ട് ആദ്യത്തെ 100 പേർക്ക് കൊടുക്കും, അതിനപ്പുറം ഇത് കൊടുക്കുന്നില്ല എന്ന് വയാക്ലൗഡ് ബഹ്റൻ വാർത്ത അറിയിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ അത് നേരത്തെ പറഞ്ഞ സൈനപ്പ് ഡോട്ട് വയാ ക്ലൗഡ് ഡോട്ട് കോം സ്ലാഷ് വാർത്ത സൈനപ്പ് ഡോട്ട് വയാ ക്ലൗഡ് ഡോട്ട് കോം സ്ലാഷ് വാർത്ത അതിലേക്ക് പോവുക, ലിങ്കിലേക്ക് പോവുക, അല്ലെങ്കിൽ 6500 അതിലേക്ക് വിളിച്ചിട്ടും നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ലിങ്കിലേക്ക് പോയി അത് ചെയ്യാൻ പറ്റും. ഇനി വേറെ ഏതെങ്കിലും സബ്സ്ക്രിപ്ഷനിലാണ് ഇപ്പോൾ ഉള്ളത് എങ്കിലും ഇപ്പോൾ ബുക്ക് ചെയ്ത് വയ്ക്കാം. ആ സൗകര്യം പോലും കൊടുത്തിട്ടുണ്ട്. ആ സബ്സ്ക്രിപ്ഷൻ്റെ കാലാവധി കഴിയുമ്പോൾ വയാ ക്ലൗഡിലേക്ക് തിരിയാൻ പറ്റും എന്ന കാര്യവും അറിഞ്ഞിരിക്കുക. പിന്നെ ഇൻസ്റ്റലേഷൻ ചാർജ് എന്ന് പറയുന്ന 10 BD ഈ മോഡത്തിൻ്റെ ചാർജ് എന്നൊക്കെ പറയുന്നത്. EMI ആയിട്ട് കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. ഒരുപാട് ആനുകൂല്യങ്ങളുമായിട്ടാണ് ബഹ്റൻ വാർത്തയുടെ പ്രേക്ഷകരെ വയാ ക്ലൗഡ് സ്വീകരിക്കുന്നത് എന്ന കാര്യം മാത്രം തൽക്കാലം അറിയുക. 100 ഈ ആനുകൂല്യം ഈ പ്രമോഷനുള്ളൂ എന്നും ഈ ഒക്ടോബർ 10 രാത്രിയിൽ മനസ്സിലാക്കുക. 2 പെൺകുട്ടികൾ നീന്തൽ കുളത്തിൽ മരിച്ചത് എല്ലാവരെയും വേദനിപ്പിക്കുന്നു. ബഹ്റിനിൽ 1 6 വയസ്സുള്ളൊരു പെൺകുട്ടി, 2 ഹമദ് ടൗണിൽ മറ്റൊരു പെൺകുട്ടിയും, 2 സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക എല്ലാവരും. ഈ പഴയ പരമ്പരാഗത മാർക്കറ്റ് ഏതായാലും ഇനിയിപ്പോൾ ഹമദ് ടൗൺ മുനിസിപ്പാലിറ്റി ബിൽഡിങ്ങിൻ്റെ അടുത്തേക്ക് മാറ്റാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് വരുന്നു. ഈസ ടൗണിലുണ്ടായിരുന്നത് നേരത്തെ തന്നെ കോവിഡ് പശ്ചാത്തലത്തിൽ നിർത്തിവെച്ചതാണ്. ലുലു നടത്തിക്കൊണ്ടിരിക്കുന്ന തിങ്ക് പിങ്ക് ക്യാമ്പയിൻ പുതിയ ധ്രുവത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നാനാ മോഡൽ വന്നിട്ട് ഈ ഒരു പിങ്ക് റിബണുണ്ട്, അത് ട്രീ ഓഫ് ഹോപ്പിൽ കെട്ടിക്കൊണ്ട് ഇതിൽ പങ്കെടുക്കാം. ഒക്ടോബർ 30 ഇതുമായി ബന്ധപ്പെട്ട പരിപാടികൾ ഉണ്ടായിരിക്കും. വളരെ വിശേഷം ആർന്ന ബോധവൽക്കരണ പരിപാടി വ്യത്യസ്തമായ രൂപത്തിലാണ് ലുലു ബഹ്റൈൻ സംഘടിപ്പിക്കുന്നത് എന്ന കാര്യം കൂടി തിരിച്ചറിയുക. ബഹ്റൈൻ വാർത്തയുടെ ഒക്ടോബർ 10 നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.